ഗൈസ് രണ്ട് അതിഥി കൂടി നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. രണ്ട് അതിഥിയല്ല, ഒരു അതിഥി നിന്നിട്ട് ഐഫോണാണ്, ഒരു 8 പ്ലസ്. നമുക്ക് ഇതിൻ്റെ റേറ്റ് എനിക്ക് കൺഫേം ആയില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം, കുറച്ച് ദിവസം നേരം എടുക്കും ഇതിൻ്റെ വില എനിക്ക് കിട്ടാനായിട്ട്. നമുക്ക് തന്നെ വേറൊരു ബോക്സ് പീസ്, അതും സീൽഡ് ആണ് കേട്ടോ, പൊട്ടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് ഫുൾ സീൽഡ് ആണ്, പൊട്ടിച്ചിട്ടില്ല, ബോക്സ് ഒന്നും ഇളക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ ബില്ല് സഹിതമുണ്ട്, അത് യൂസ്ഡേ അല്ല, വാങ്ങി അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കിത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസാഫ് അല്ലേ, ഇസാഫിൽ എന്തോ കിട്ടിയ സ്മാർട്ട് ഫോൺ, പക്ഷേ ബില്ലിൽ IME ഒന്നും ഇല്ലല്ലോ. പതിനെട്ട് സംതിങ് ആണ് ഇതിന്റെ MRP ഇതിലെഴുതിയിരിക്കുന്നത്. 18900 8GB റാമില് 128 ആണ് ഇതിൻ്റെ ഇന്റർനൽ സ്റ്റോറേജ് വരുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 1080p അങ്ങനെ എന്നിട്ടാണ്. പിന്നെ അതിൻ്റെ ക്യാമറ 50MB ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000mAh ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട്. ആ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇതിൽ ബില്ലിലാണ് ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ബില്ലിൽ വന്നിട്ട് 18900 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഒരു ദിവസം പോലും യൂസ് അല്ല കേട്ടോ. പിന്നെ ഫോൺ അത്യാവശ്യം കൊള്ളാമെന്ന് പറയും, Y33T ആണ് ഇത്. ആ കൊള്ളാം, ഒരു 4G സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ, 15000 രൂപയാണ് ഇപ്പോൾ ഒരു കൊണ്ടുവന്നത്. 15000 രൂപയ്ക്ക് വിറ്റ് കിട്ടിയാൽ അവർക്ക് കൊള്ളാമെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, ഇസാബിൽ എന്തോ കിട്ടിയ സാധനമാണ് എന്ന് തോന്നുന്നു, എന്നിട്ട് പറഞ്ഞില്ല വ്യക്തമായിട്ട്. ഞാനിത് ഊഹിച്ചെടുത്തുണ്ട്, കാര്യം എന്ന് വെച്ചാൽ ബില്ലിൽ IME ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീലും ഉണ്ട് ഇവിടെ. ഈ രണ്ട് കാര്യങ്ങളുണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പക്ഷേ എൻ്റെ അടുത്ത് കൊണ്ടു തന്നാളൊന്നും പറഞ്ഞില്ല, അവർക്ക് 15 രൂപ ഇത് എടുത്തിട്ട് 15 രൂപ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ, ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും, നിങ്ങളറിയിക്കും, ആവശ്യമൊക്കെ അവർ വാങ്ങിക്കും. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ, ഇതാകുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇത് അങ്ങനെ ഫേക്കൊന്നും അല്ല, ഫേക്ക് സാധനമൊന്നും അല്ല, നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഈ സാധനം ഹിസാബ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷേ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. ഇതാ ഓക്കെ, ഞാൻ ഐഫോണിൻ്റെ വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം. ഇതിൻ്റെ വില എനിക്ക് നിശ്ചയമായില്ല, ആ നിശ്ചയമാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ട് വരും.